Hello friends, pudhiya video ilekku ellavarkkum swagatham. Inna valare vyathyasthamaya oru video aanu njan share cheyyunnathu. Ida veilokke kondu nalla yathrakalayirunnu. Kaiyum kaalum muhum okke valare moshamayittirikkayanu. Appo kaiyum kaalum okke nurthiyayittirikkan cheriya oru home remedy aanu adu ningalumayittu share cheyyunnu. Nan athrakku fair onnum alla, pakshe eppozhum skin okke valare fresh aayittirikkunnathaanu enikku ishtam. Appo endengil okke cheriya home remedies okke cheyyarundu. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മൂന്ന് നാല് വർഷത്തിന് മേലെയായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒത്തിരി ഐറ്റംസൊന്നും അതിനാവശ്യമില്ല. ഒരു മൂന്ന് കാര്യങ്ങൾ മതി. ഒന്ന് വെളിച്ചെണ്ണ, അല്പം ഉപ്പുപൊടി, പിന്നെ നമ്മളെപ്പോഴും വീട്ടിൽ വാങ്ങിക്കാറില്ലാത്ത ഒലിവ് ഓയിലുമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഈ ഒരു കയ്യിൽ മാത്രം ആണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഒലിവ് ഓയിലിന് മാത്രമേ നമുക്ക് വലിയ വില തോന്നത്തുള്ളൂ. അതൊരു 250 മില്ലിയൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചാൽ നമുക്കൊരു 2 വർഷം ഉപയോഗിക്കാൻ കാണും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പുപൊടിയാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ഒരു കയ്യിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ സ്പൂണിനൊരു 2 സ്പൂണ് ഉപ്പുപൊടിയൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊരു 2 സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 സ്പൂണ് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. ഒരു കയ്യിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ 2 സ്പൂണ് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അത് എടുത്തു വന്നപ്പോൾ അല്പം കൂടുതലൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എനിക്ക് 2 കൈയിലും ചെയ്യാനുള്ളതുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കയ്യിലേക്ക് വലത് കൈ കൊണ്ട് ചെറിയ രീതിയിൽ നമുക്ക് ഇത് തൂത്ത് കൊടുത്താൽ മതി. ഒത്തിരി അമർത്തി നമ്മൾ തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ ഉപ്പുപൊടി ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയ വരയൊക്കെ വീഴും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതുപോലെ നമുക്ക് കൈയുടെ മുകളിലേക്കാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. താഴേക്കല്ല മസാജ് ചെയ്യേണ്ടത്. ഈ കയ്യിലെ വെയിനൊക്കെ അധികം പ്രഷർ കൊടുക്കാതെ വേണം ചെയ്യാൻ. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അധികം പൈസ മുടക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൈകളും കാലുകളും ഒക്കെ വൃത്തിയാക്കി വയ്ക്കാം. സ്കിന്നിനാണെങ്കിൽ നല്ല ഗ്ലോയും കിട്ടും. അധികം സമയവും ചിലവാക്കേണ്ട. ഇതിന് പാദസംരക്ഷണമെന്ന് പറയുന്നതും ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈകൾ വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതുപയോഗിച്ചിട്ട് കാലുകളും വൃത്തിയാക്കി വയ്ക്കാനായിട്ട് പറ്റും. സ്കിന്നും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൈകാലുകളിലെ നഖങ്ങളും വൃത്തിയാക്കി തന്നെ വയ്ക്കണം. ഈ ഏജിലും എൻ്റെ സ്കിന്നൊക്കെ അല്പമെങ്കിലും വൃത്തിയായിട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ച് കാലും കയ്യും ഒക്കെ ഇറക്കി വെച്ച് കൂടുതൽ സമയമൊക്കെ എടുത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തു പോകുന്ന ഒരു ഞാൻ പരീക്ഷിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കൈകാലുകൾ വൃത്തിയാക്കി വയ്ക്കാം. അതുപോലെ പാർലറിലൊന്നും പോകാതെ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിലും കൈയും കാലുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതി അവലംബിക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയി മസാജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, നല്ല മാറ്റം വന്നിട്ടുണ്ട്. നിറം തന്നെ മാറി. കാലിലും കൈകളിലും മാത്രമാണ് ഞാൻ ഇത് ചെയ്യാറുള്ളത്. മുഖത്ത് അപ്ലൈ ചെയ്യാറില്ല. മുഖത്തെ സ്കിന്ന് കൂടുതൽ നമുക്ക് സോഫ്റ്റ് ആയതുകൊണ്ട് ഉപ്പിൻ്റെ പ്രയോഗമൊന്നും ചെയ്യാറില്ല. ഓയില് മുഖത്തും ശരീരത്തുമൊക്കെ തേച്ച് കുളിക്കുന്നത് തന്നെ ഒത്തിരി നല്ലതാണ്. പലതരം സ്കിൻ പ്രോബ്ലംസിനും ഒരു നല്ല പരിഹാരമാണ് എണ്ണ തേച്ചുള്ള കുളിയെന്ന് പറയുന്നത്. അപ്പോൾ മുഖത്ത് മറ്റെന്ത് ക്രീമുകൾ തേക്കുന്നതിലും വളരെ എഫക്റ്റാണ് അല്പം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒക്കെ പുരട്ടി മസാജ് ചെയ്യുന്നത്. കൈ കഴുകിക്കഴിഞ്ഞപ്പോഴത്തെ ഒരു റിസൾട്ട് ഒന്ന് കണ്ടു നോക്കാം. നല്ല ഗ്ലോയും വന്നു, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കയ്യിൽ സ്കിന്നൊക്കെ. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ 2 കൈക്കും ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി ഏകദേശം ഒരു 10-40 ദിവസം കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നന്നായിട്ടത് അധികം വെയിലൊന്നും കൊള്ളുന്നില്ലെങ്കിൽ 1-2 മാസം കൂടുമ്പം ചെയ്താലും നല്ല വൃത്തിയായിട്ട് തന്നെ കൈയിരിക്കും.
ഈ ഹോം റെമഡി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ശരിയായ റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഒറ്റത്തവണയൊന്ന് ചെയ്തു നോക്കുക, ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.